ഹായ് എവരിവൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ഹൻഷ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റേഷ്യോ ആൻഡ് ഏജസ് ആണ്. റേഷ്യോയും അതുപോലെ തന്നെ വയസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പ്രോബ്ലംസുമാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് റേഷ്യോ ആൻഡ് ഏജസിലോട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ്. റേഷ്യോ ആൻഡ് ഏജസ് ഞാൻ രണ്ട് ടോപ്പിക്കും ഡിഫറെൻ്റ് ആണ് നമുക്കറിയാം, പക്ഷേ ഞാനത് ഒരുമിച്ച് എഴുതിയിരിക്കുന്നത് റേഷ്യോ ആൻഡ് ഏജസ് എന്ന് ഒരുമിച്ച് എഴുതിയിരിക്കുന്നത്. എന്താണ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, റേഷ്യോയുടെ കൺസെപ്റ്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, റേഷ്യോയുടെ കൺസെപ്റ്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്, റേഷ്യോയുടെ പ്രോബ്ലംസ് എല്ലാം എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ അറിയാം, പക്ഷെ എനിക്ക് ഏജ് അറിയില്ല എന്നൊരിക്കലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. റേഷ്യോ നിങ്ങൾക്ക് അറിയുമെങ്കിൽ എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും ഏജിലെ എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. റേഷ്യോ തന്നെയാണ് ഏജ്, സത്യത്തിൽ ഏജ് തന്നെയാണ് റേഷ്യോ. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിൽ മാത്രമേ ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളൂ. അതെന്താണെന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാം. സോ എനിവേ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. റേഷ്യോയുടെ കൺസെപ്റ്റ്സ് നമുക്ക് ബേസിക് കൺസെപ്റ്റ്സ് നമുക്ക് പറയാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ക്ലാസ്സിലെ 30 ബോയ്സും അതുപോലെ തന്നെ ആ ക്ലാസ്സിലെ 40 ഗേൾസും ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ക്ലാസ്സിലെ 30 ബോയ്സും അതേ ക്ലാസ്സിൽ എത്ര ഗേൾസും ഉണ്ട്? 40 ഗേൾസും ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിലെ ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ റേഷ്യോ എത്രയാണ്? നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്നോട് ആൻസർ പറയും. അതിലിപ്പോൾ എന്താ എത്ര ആലോചിക്കാൻ, അത് എത്രയാണ്? 3:4 ആണ്. അത് എത്ര വന്നേ പറ്റൂ? 3:4 വന്നേ പറ്റൂ. അപ്പോൾ ഞാൻ നിങ്ങളോട് അടുത്ത ചോദ്യം ചോദിക്കും, എങ്ങനെയാണ് നിങ്ങൾക്കത് കിട്ടിയേ? എങ്ങനെയാണ് 30, 40 എന്നുള്ള കറക്റ്റ് ഞാൻ കൗണ്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നോക്കിയോടെ അത് 3:4 ആണെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് പറയും, ഞങ്ങൾ ഈ 30 വെച്ച് ഡിവൈഡ് ചെയ്തു, അതുപോലെ തന്നെ 40 എന്ത് വെച്ച് ഡിവൈഡ് ചെയ്തു, 10 ഡിവൈഡ് ചെയ്തു. അങ്ങനെ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് എന്ത് കിട്ടിയതെന്ന് പറയും, ഈ 3:4 എന്ന് പറയുന്ന റേഷ്യോ കിട്ടിയതെന്ന് പറയും. അപ്പോൾ ഞാൻ നിങ്ങളോട് അടുത്ത ചോദ്യം ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ 10 പകരം ഇവിടെ 5 വെച്ച് ചെയ്തുകൂടെ, ഇവിടെ 10 ഇവിടെ 5 ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഇവിടെ 7 ഇവിടെ 8 ചെയ്തുകൂടെ, എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ അടുത്ത ആൻസർ പറയും, രണ്ട് സ്ഥലത്തും എന്തായി വന്നേ പറ്റൂ, ഒരേ വാല്യൂ വന്നേ പറ്റൂ, അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മളതിന് എന്തെന്ന് വിളിക്കുന്നതെന്ന് പറയുന്നത്, കോമൺ ഫാക്ടർ എന്ന് വിളിക്കുന്നതെന്ന് പറയുന്നത്. അല്ലേ, രണ്ട് സൈഡും ഒരേ ഡിജിറ്റ് നമുക്ക് കിട്ടിയേ പറ്റൂ, അതുകൊണ്ട് നമ്മളതിന് എന്തെന്ന് പറയുന്നു, കോമൺ ഫാക്ടർ എന്ന് പറയുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ച് ഈ 3:4 എന്ന് പറയുന്ന റേഷ്യോയിൽ നിന്ന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറക്റ്റ് വാല്യൂ, അല്ലെങ്കിൽ അതിൻ്റെ ട്രൂ വാല്യൂയിലോട്ട് കിട്ടാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ വേറൊരു ആൻസർ എന്നോട് പറയാം, എന്ത് ചെയ്താൽ മതി, ഈ 10 ഡിവൈഡ് ചെയ്തതിന് പകരം ഇതിന് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയും? 10 മൾട്ടിപ്ലൈ ചെയ്യാൻ പറയും. അല്ലേ, 3:10 നമുക്ക് എന്ത് കിട്ടും? 30. 4:10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവിടുത്തെ 40 കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമൺ ഫാക്ടർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ റിയൽ വാല്യൂ ഒന്ന് റേഷ്യോയിലോട്ട് എത്തിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യണം. നേരെ തിരിച്ച് റേഷ്യോ ഒന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയൽ വാല്യൂയിലോട്ട് എത്തിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ രണ്ട് കാര്യത്തിലും ഡൗട്ട് ഇല്ലല്ലോ. ട്രൂ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ, റിയൽ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് റേഷ്യോയിലോട്ട് വരാൻ കോമൺ ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. നേരെ തിരിച്ച് റേഷ്യോ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് റിയൽ വാല്യൂയിലോട്ട് പോകാൻ കോമൺ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് റേഷ്യോൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഇതറിയെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒട്ടുമിക്ക എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. ഇനി ഞാനൊരു ബോർഡിലൊരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 2 ആർ ഇൻ ദ റേഷ്യോ 5:3 ഇഫ് ദ സം ഓഫ് ദം ഈസ് ഗിവൺ ആസ് 56, ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ. ആ രണ്ട് നമ്പേഴ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. പിന്നെ ആ രണ്ട് നമ്പേഴ്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത്? 56 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ കൂട്ടത്തിലെ ലാർജസ്റ്റ് നമ്പർ ഏതാന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ അത് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേ ഉള്ളൂ, 5:3, രണ്ട് നമ്പേഴ്സിൻ്റെ റേഷ്യോ 5:3 ആണ്. ഇതിൻ്റെ സം എത്രയാണെന്നും പറഞ്ഞിട്ടുണ്ട്, 56, 56 ആണെന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 3 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സമ്മിന് ഉള്ള ട്രൂ വാല്യൂ ആണ് എന്താ തന്നിരിക്കുന്നത്? 56 ആണ് തന്നിരിക്കുന്നത്. സോ ഞാനിവിടെ എടുക്കുന്ന റേഷ്യോൻ്റെ സമ്മ അതുപോലെ അങ്ങ് എടുക്കുക. 5+3 എത്രയാണ് വരിക? 8. ഞാനത് അതുപോലെ അവിടെ ഇത് വെച്ചു, 5+3 8. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിട്ടാണ് എനിക്ക് എന്ത് തന്നിരിക്കുന്നത്? 56 എന്ന് പറയുന്ന ആൻസർ തന്നിരിക്കുന്നത്. രണ്ടിൻ്റെയും സമ്മ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 56 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, 8 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 56 എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ആലോചിക്കാം. ഒന്നുകിൽ ഇങ്ങനെ ആലോചിക്കാം, 8 എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 56 കിട്ടും. 8 എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 56 കിട്ടും. 8 എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 56 കിട്ടുക? 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 56 കിട്ടും. അല്ലെങ്കിലോ രണ്ട് രീതിയിൽ നിന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചാലോചിക്കാം, 56 വെച്ച് ഡിവൈഡ് ചെയ്യാം. 56/8 എത്ര തന്നെയാണ് വരുന്നത്? 7 തന്നെയാണ് വരുന്നത്. എന്താ ഈ 7? എന്താ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് നമ്മുടെ കോമൺ ഫാക്ടറാണ്. സോ കോമൺ ഫാക്ടറിൻ്റെ പ്രത്യേകത നമുക്കറിയാം,
ഇവിടെ ഏഴാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും എന്ത് വന്നേ പറ്റൂ? അതേ ഏഴ് തന്നെ നമുക്ക് കിട്ടിയേ പറ്റൂ. സോ ഇവിടെ ഏഴ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിങ്ങനെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഏഴ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 × 7 നമുക്ക് എത്ര ആൻസർ വരുന്നത്? 35. ഇവിടെ ഏഴാണെങ്കിൽ ഇവിടെയും നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? അതേ ഏഴ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 7 = 21. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ. ആ കൂട്ടത്തിലെ വലിയ സംഖ്യ ഏതാണെന്നുള്ളതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ നമുക്ക് പറയാം, 5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തായാലും വലിയ സംഖ്യ വരുന്നത് ആൻസർ നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ തന്നെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും 5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തായാലും വലിയ സംഖ്യ വരുന്നത്. സോ 5 × 7 നമ്മുടെ ആൻസർ എന്താണെന്ന് കിട്ടി? 35 ആണെന്ന് കിട്ടി. ഇപ്പം സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തത്, വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ചെയ്യാവുന്നത് ഉണ്ടായിരുന്നുള്ളൂ. 5 + 3 = 8 എട്ടിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 56. സോ 8 = 56 ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഏഴ് വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ലാർജസ്റ്റ് നമ്പർ ആണ്. ലാർജസ്റ്റ് നമ്പർ ആണെങ്കിൽ കൂട്ടത്തിൽ 5 റെസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കണം. അപ്പോൾ അതേ 7 വെച്ച് ഞാൻ 5 മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 5 × 7 = 35 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഈ ലാർജസ്റ്റ് നമ്പറിന് പകരം പല രീതിയിൽ ചോദിക്കാമല്ലോ. ഈ ലാർജസ്റ്റ് നമ്പറിന് പകരം ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ദി നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് നമ്പർ കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് 35 − 21 = 14 എന്ന് പറയാൻ പറ്റും. ഇനിയിപ്പം നമ്മൾ വേറൊരു പ്രോബ്ലം ആയിരുന്നു ഫൈൻഡ് ദ ഡിഫറൻസ് എന്നുള്ളതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ ഈ രണ്ടെണ്ണം കണ്ടുപിടിക്കേണ്ട യാതൊരു കാര്യമില്ല. നമുക്ക് എങ്ങനെ ഡയറക്റ്റ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും? 5 − 3 = 2. 2 എവിടെ നിന്ന് കിട്ടി? 5 − 3. 5 × 3 സബ്ട്രാക്ട് നമുക്ക് എന്താ വരുന്നത്? 2 വരും. ഈ രണ്ടിന് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? കോമൺ ഫാക്ടർ ആയിട്ടുള്ള 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 7 ഫിക്സ്ഡ് ആണ്, കോമൺ ഫാക്ടർ ആണ്, കോമൺ ആയിട്ടുള്ള സാധനമാണ്. സോ ഞാൻ 2 ന് 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എൻ്റെ ആൻസർ എന്ത് വരും? 14. ഇവിടെ 14 കിട്ടിയേ, അവിടെയും എന്ത് തന്നെയാണ് കിട്ടുന്നത്? സെയിം 14 തന്നെയാണ് കിട്ടുന്നത്. പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 5 × 3 ആണ്. സോ സമ്മ 8 എടുത്തു, 8 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 56 നമ്മൾ എടുത്തു. അപ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസേഴ്സ് എല്ലാം നമുക്ക് കിട്ടി. പിന്നെ ഡിഫറൻസ് ആണ് കാണാൻ പറഞ്ഞെങ്കിൽ നമ്മൾ 5 − 3 = 2 എടുത്തു. 2 × 7 നമ്മൾ എന്ത് ചെയ്തു? 14 നമുക്ക് കിട്ടി. ഇനി നമ്മൾ പറയുമ്പോൾ എന്താ പറഞ്ഞു തുടങ്ങിയത്? റേഷ്യോ ആൻഡ് ഏജസ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. സോ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതേ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് നമുക്ക് ചെയ്യാനുണ്ടാവുക, പക്ഷെ ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് മാറും. ഞാൻ എങ്ങനെയാണ് പറയാറ്, റേഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആവുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു കഥ വരും, ഒരു ഫാമിലി വരും, കുറേ ഫാമിലി മെമ്പേഴ്സ് വരും, അച്ഛൻ അമ്മ ചേച്ചി ചേട്ടൻ അങ്ങനെ കുറച്ച് പേർ അവർ കൊണ്ടുവരും, എന്നിട്ടൊരു കഥയാക്കിയിട്ട് ഇങ്ങ് തരും, ബാക്കി നമ്മളോട് വർക്ക്ഔട്ട് ചെയ്യാൻ പറയും. ഇപ്പം ഇതേ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഏജിൽ വരിക എന്ന് ഞാൻ പറഞ്ഞുതരാം. 2 നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 5:3. 2 നമ്പേഴ്സിൻ്റെ റേഷ്യോ 5:3 അല്ലേ, അത് അവിടെ നിന്ന് മാറും. ഒരു കുടുംബത്തിലെ അച്ഛൻ്റെയും അമ്മയുടെയും വയസ്സിൻ്റെ റേഷ്യോ 5:3 പറയും. ഇന്നെ ഫാമിലി റേഷ്യോ ഓഫ് ദി ഏജസ് ഓഫ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആർ ഇൻ ദ റേഷ്യോ 5:3. ഒരു ഫാമിലിയിൽ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്? 5:3 എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ഇഫ് ദ സം ഓഫ് ദ മീസ് ഗിവൺ ആസ് 56. അവരുടെ രണ്ട് പേരുടെയും വയസ്സ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 56 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ കൂട്ടത്തിലെ വയസ്സ് കൂടിയ ആളുടെ വയസ്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ കൂട്ടത്തിലെ അച്ഛൻ്റെ വയസ്സ് കണ്ടുപിടിക്കുക, ഭർത്താവിൻ്റെ വയസ്സ് കണ്ടുപിടിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഏജിൻ്റെ ക്വസ്റ്റ്യൻ വരിക. പലതും മാറി, ഒന്നും മാറിയില്ല. ഒരു ഫാമിലിയിലെ രണ്ട് പേരുടെ വയസ്സിൻ്റെ റേഷ്യോ 5:3 രണ്ട് പേരുടെയും വയസ്സ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 56 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിലെ പ്രായം കൂടിയാളുടെ വയസ്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അച്ഛൻ്റെ വയസ്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അമ്മയുടെ വയസ്സ് കണ്ടുപിടിക്കുക. എന്ത് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഇവിടെ ഇപ്പം നമ്മൾ എന്താണോ ചെയ്ത് അതേ കാര്യം തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടി വരിക, അല്ലേ? ലാർജസ്റ്റ് നമ്പർ അച്ഛൻ്റെ വയസ്സാണെങ്കിൽ എന്താ? ഇവിടെ ഇപ്പം നമ്മൾ രണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞു. ഏജിൻ്റെ പ്രോബ്ലം ആയപ്പോൾ എന്തായിട്ട് മാറി? ഒന്ന് അച്ഛൻ്റെയും ഒന്ന് അമ്മയുടെയും മാറി, അല്ലെങ്കിൽ ഒന്ന് ഭർത്താവിൻ്റെയും ഒന്ന് ഭാര്യയുടെയും മാറി. ചെയ്ത രീതിയിലോ അല്ലെങ്കിൽ ആലോചിച്ച രീതിയിലോ ഒരു മാറ്റവും വരുത്താനല്ല, എന്ത് മാത്രമേ മാറിയുള്ളൂ? ക്വസ്റ്റ്യൻ മാത്രമേ മാറിയുള്ളൂ. ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറി? ഒരു കഥയായിട്ട് മാറി. ഇനി ഒരു വേറെ എക്സാമ്പിൾ എടുത്ത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ആ കണക്ഷൻ മനസ്സിലായി, എന്താണ് റേഷ്യോയും ഏജോ ആയിട്ടുള്ള ബന്ധം എന്നുള്ളത്. വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വിചാരിക്കാം. 4 നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 5:4:3:2. 4 നമ്പേഴ്സിൻ്റെ റേഷ്യോ എന്താണ്? 5:4:3:2 ആണ്. ആദ്യം നമുക്ക് റേഷ്യോയിൽ പറയാം, എന്നിട്ട് എങ്ങനെയാണ് ഏജ് ചോദിക്കുന്നതെന്ന് പറയാം. എന്നിട്ട് നിങ്ങളോട് പണ്ടുണ്ടാവും, ദ ലോവസ്റ്റ് നമ്പർ ഈസ് ഗിവൺ ആസ് 60. 4 നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 5:4:3:2. 4 നമ്പേഴ്സിൻ്റെ റേഷ്യോ 5:4:3:2 കൂട്ടത്തിലെ ഏറ്റവും ചെറിയ സംഖ്യ, ദ ലോവസ്റ്റ് നമ്പർ ഈസ് ഗിവൺ ആസ് 60. ചോദ്യതാവാം, ഫൈൻഡ് ദ സം ഓഫ് ദി നമ്പേഴ്സ്. ആ കൂട്ടത്തിലെ എല്ലാ നമ്പേഴ്സിൻ്റെയും സം കണ്ടുപിടിക്കാനായിരിക്കും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്? 2 × 16 ആയിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. 2 എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? കോമൺ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. കോമൺ ഫാക്ടർ എത്രയാണ്? 8 കിട്ടി. 8 വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ. എങ്ങനെ മനസ്സിലായി? ഇപ്പം നിങ്ങൾ മനസ്സിൽ ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. 2 16 ആവണം. 2 16 ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ എങ്ങനെ ആലോചിക്കാനാണ് പറഞ്ഞത്? 16/2. എന്ത് ചെയ്താലും ആൻസർ എന്താ? 8 ആണ്. സമ്മ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സമ്മ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 5 × 8 4 × 8 + 3 × 8 3 വാല്യൂ കിട്ടും. എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. പക്ഷേ നമ്മൾ
സ്മാർട്ടാണ്, നമ്മൾ കുറച്ചുകൂടി ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നവരാണ്, നമ്മൾ സമയം കുറച്ചെടുത്ത് വർക്ക്ഔട്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഒന്നുകൂടി സ്മാർട്ടായിട്ട് നമുക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നറിയോ, സമ്മാണ് കാണാൻ പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചെയ്യാം. 5 + 4 = 9, 9 + 3 = 12, 12 + 2 = 14, എന്ത് ചെയ്താൽ മതി, എന്നിട്ട് ഈ 14 ഇതേ കോമൺ ഫാക്ടറായിട്ടുള്ള 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമ്മുടെ ആൻസർ ഒരിക്കലും മാറാൻ പോകുന്നില്ല. സമ്മല്ലേ കാണാൻ പറഞ്ഞേ, ഇതെല്ലാം കൂടി ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് കിട്ടും. അതായത് 4 മൾട്ടിപ്ലിക്കേഷൻ, ദെൻ 4 അഡീഷൻ, അതൊക്കെ ചെയ്യുന്നതിന് വരെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരൊറ്റ മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ എന്താ, 14 × 8 10 × 8 = 80, 80 + 32 112 എന്ന് നമുക്ക് ആൻസർ വരും. സോ ക്വസ്റ്റിന് ഇതായിരുന്നു, 4 നമ്പേഴ്സിൻ്റെ റേഷ്യോ 5:4:3:2 അതിലെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ സംഖ്യ 16. അങ്ങനെയാണെങ്കിൽ മൊത്തം സംഖ്യകളുടെ തുക എത്ര, എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും. സോ നമ്മൾ എല്ലാം കൂടി ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടി. ഇതേ ചോദ്യം എങ്ങനെ ഏജിൽ ചോദിക്കുന്നറിയോ, ഒരു ഫാമിലി അല്ലേ, അച്ഛൻ്റെയും അമ്മയുടെയും 2 മക്കളുടെയും വയസ്സിൻ്റെ റേഷ്യോ 5:4:3:2 ഒരു ഫാമിലിയിലെ അച്ഛൻ്റെയും അമ്മയുടെയും 2 മക്കളുടെയും വയസ്സിൻ്റെ റേഷ്യോ 5:4:3:2 കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുട്ടിയുടെ വയസ്സ് 16. കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുട്ടിയുടെ വയസ്സ് 16 ആ ഫാമിലിയിലെ എല്ലാവരുടെയും വയസ്സിൻ്റെ ആകെ തുക എത്ര. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്തതിന് എന്തെങ്കിലും മാറ്റം വരുത്തണ്ടോ, ഇല്ല. എന്ത് മാത്രം മാറിയേ, ക്വസ്റ്റ്യൻ മാത്രം മാറിയേ. ഒരു ഫാമിലിയിലെ അച്ഛൻ്റെയും അമ്മയുടെയും 2 മക്കളുടെയും വയസ്സിൻ്റെ റേഷ്യോ 5:4:3:2 കൂട്ടത്തിലെ ഏറ്റവും ഇളയവൻ്റെ വയസ്സ് 16 ആ ഫാമിലിയിലെ മൊത്തം ആളുകളുടെ വയസ്സിൻ്റെ തുക എത്ര. സോ നമ്മൾ ചെയ്ത് തന്നെയല്ലേ ചെയ്യേണ്ടത്, എന്തെങ്കിലും മാറ്റമുണ്ടോ, ഇല്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ആ ഫാമിലിയിലെ അച്ഛൻ്റെയും അമ്മയുടെയും വയസ്സിൻ്റെ ഡിഫറൻസ് എത്ര. സോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പോകുന്നെങ്കിൽ 8 തന്നെയാണ്, അതിലിനിപ്പോൾ യാതൊരു ഡൗട്ടില്ലല്ലോ. എനിക്ക് ഡയറക്റ്റ് എഴുതാലോ, 5 × 8 = 40, 4 × 8 = 32, 40 - 32 = 8 എന്ന് എനിക്ക് എഴുതാം. അല്ലെങ്കിലോ നമ്മളിപ്പോൾ ഒന്നുകൂടി സ്മാർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അച്ഛൻ്റെ വയസ്സിൻ്റെ റേഷ്യോ എന്താ 5, അമ്മയുടെ വയസ്സിൻ്റെ റേഷ്യോയുടെ റേഷ്യോ എന്താ 4. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ വരണ്ടേ, 5 - 4 = 1. 1 എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, കോമൺ ഫാക്ടറായിട്ടുള്ള 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ആൻസർ എന്താ വരുന്നത്, 8. ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം. സോ റേഷ്യോൻ്റെയും ഏജിൻ്റെയും 2 ഇൻട്രൊഡക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. പക്ഷെ കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഇനി ഇവിടെ അങ്ങോട്ടുള്ള എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ വെച്ച് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് സെക്ഷനിൽ ഇടാവുന്നതാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഞാനത് ക്ലാരിഫൈ തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് സജഷൻസ് ഉണ്ടെങ്കിൽ, ക്ലാസ്സസ് എടുക്കാനായിട്ട് ഏതെങ്കിലും ടോപ്പിക് സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി താഴത്തെ കമൻറ്റ് സെക്ഷനിൽ ഇടാവുന്നതാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ആ ടോപ്പിക്സ് കൂടി കവർ ചെയ്യാൻ ശ്രമിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇതിൻ്റെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിസ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സെഷനായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.